എടാ, എന്തേലും പ്രശ്നമുണ്ടോ? അതെ. എന്താടാ? അമുതയുടെ അമുതയോ? അവക്കെന്ത് പറ്റി? ഞാനാരാടാ? ചന്ദ്രു അല്ലേ? അവിടെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ? എന്നോട് സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും ഒരു അതിരി വേണ്ടേ? അങ്ങനെ എന്താടാ അവള് ചെയ്തത്? എന്നിൽ എന്തൊക്കെയോ മോഹങ്ങൾ വെച്ച് അവടെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ടു നടക്കുക. ഓ, അങ്ങനെയെങ്കിൽ അവക്ക് നിന്നോട് ഇക്കിനി ഞാൻ കാ. എടാ, അവള് നമ്മുടെ ഫ്രണ്ടിന്റെ അനീത്യ, അത് മറന്ന് നീ സംസാരിച്ചോണ്ടല്ലോ. അവൾ എന്നെ മോഹിക്കാൻ പാടില്ല, അതൊക്കെ തെറ്റാണെന്ന് നീയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ തലേ കയറത്തില്ല. കാരണം മധുര 17 കഴിഞ്ഞ് പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ. അഡൽസ് ഉള്ള ഏജ്. വയസ്സാണോ മനസ്സാണോ എന്ന് എനിക്കറിയണ്ട. ഈ വ്യാമോഹം കൊണ്ട് അവളെ അടുത്ത് വരാൻ പാടില്ല. പറഞ്ഞില്ലെന്ന് വേണം. നീ എന്നോട് പറഞ്ഞല്ലോ പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കാം. എന്നാൽ അവൾ നിന്റെ അടുത്ത് വന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞല്ല സത്യമാന്ന് പറഞ്ഞേക്കണം. എടാ, ഹായ് മോളെ. ഈ തിരുപ്പൻ എവിടെ നമ്മൾ മേടിച്ചത്? നീ എന്താ പറയാൻ പോകുന്നത്? തിരുപ്പനാണോ ഒറിജിനൽ ആണോ ഞാൻ ചോദിച്ചത്? അമുതയുടെ എന്താ പറയാൻ പോകുന്നത്? ആ അമുത, നിന്റെ മുഖത്ത് നോക്കരുത്, അത്രയല്ലേ. അവള് നിന്നോട് വന്ന് എന്ത് ചോദിച്ചാലും കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞല്ല സത്യമാന്ന് പറഞ്ഞു. എന്താ സാറോ? ശരി, വേണ്ട. കൃഷ്ണമൂർത്തി മാഷെന്ന് പറഞ്ഞല്ലോ. എടാ, അവൻ വരുന്നു, ഇതൊന്നും അവനോട് പറയണ്ട. ഹായ്. ഹായ്. എന്താ രണ്ടുപേരും സീരിയസ് ആയിട്ടിരിക്കുന്ന? ഏയ്, അങ്ങനൊന്നുമില്ല. ഇതെന്താ പുതിയ കണ്ണാടിയൊക്കെ? കണ്ണാടിയോ? കണ്ണാടി ഗംഭീരായിട്ടുണ്ട്, പക്ഷെ ആ ഫ്രെയിം ഇയാളുടെ ഫേസിന് സൂട്ട് ആകുന്നില്ലല്ലോ. അത് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ. എന്റെ വീടിന്റെ അടുത്ത് തുറാക്കിയെന്ന് പറഞ്ഞു സൗന്ദര്യം ആസ്വദിച്ച മാത്രം പോലെ അതിനെ പുകഴ്ത്തി പറയണ്ടേ? എങ്കിലും അതിനൊരു ഫീൽ ഉണ്ടാവുമോ? നാളെ തന്നെ തിരിച്ചു തരാം പോരെ. ഇതിനാണോ ദേഷ്യപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഞാൻ തരാമെന്നേ, പിന്നെ എനിക്ക് തിരിച്ചു തന്നാ മതി. ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ. ഡാ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എടാ, ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ആ ഞാനെന്ത് ചെയ്യാനാ? എന്റെ കുറ്റം കൊണ്ടാണോ എനിക്ക് വീഴുന്നത്? നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? പെണ്ണുങ്ങളെ ആണുങ്ങളല്ലാതെ വേറെ ആരാടാ നോക്കുന്നത്? നീ ഒറ്റ ഒരുത്തിനെ അവനെ ചീത്തയാക്കുന്നത്? നീ വേണേ ബ്രഹ്മചാരിയായിട്ട് ഇരുന്നു, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. എടാ കുട്ടാ, മാറാ മോനെ, നീ പോയി വളയ്ക്കടാ. ചെല്ലേ. എങ്ങനെയാടാ വളയ്ക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ വരുന്നോ അതോ സിനിമയ്ക്ക് വരുന്നോന്ന് ചോദിച്ചാലോ? സിനിമ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് പറ ഇക്ക്. നീ കാക്കസിനെ സ്റ്റാർട്ട് ചെയ്തോ? ആ വേഗം സ്റ്റാർട്ട് ചെയ്യോ. ഷാൻ കാഹിസ്നെ ഉണ്ടാവോ? എനിക്ക് ഷാൻ കാഹിസ്നെ ഉണ്ട്. നിങ്ങൾക്ക് ഷാൻ കാഹിസ്നെ ഉണ്ടോ? പിടി കിട്ടിയില്ലല്ലേ. ഷാ ആ ആൻ കാഹിസ്നെ, അത് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. സ്നേഹിക്കാൻ ആശ. എനിക്ക് സ്നേഹിക്കാൻ ആശയുണ്ട്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആശയുണ്ടോ എന്നാ ചോദിച്ചത്. ഇനി പറഞ്ഞു, എവിടേക്കാ പോണ്ടേ? സിനിമയ്ക്ക് പോണോ അതോ ഐസ്ക്രീം കഴിക്കാൻ പോണോ നമുക്ക്? നിങ്ങൾ അരവിന്ദല്ലേ? അവര് ചന്ദ്രുവും കൃഷ്ണമൂർത്തിയല്ലേ? അതെ. ഞങ്ങളെ എങ്ങനെ നിങ്ങൾക്കറിയാം? ഞങ്ങൾ അമുതയുടെ ക്ലാസ്മേറ്റ്സാ, ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങൾ അമുതയുടെ ഒപ്പം എത്ര പ്രാവശ്യം വീട്ടിൽ വന്നതാ, ഞങ്ങൾ മറന്നുപോയോ? നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടടാ. ഹായ് പറ, ഹായ് പറ, ഒന്ന് വെറുതെ ഇരിക്കടാ. ഷാൻ ഖാഖിസ്ലി. ഓട്ടോ സാർ, ഇവിടേക്കാ പോകണ്ടേ? എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്ത്. എടാ കണ്ടില്ല അവൻ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്? എടി, എന്തടി കാണിക്കുന്നത്? എവിടെ നിങ്ങളുടെ ഓമന പുത്രൻ? എവിടെയവൻ? ഓടി ഒളിച്ചല്ലേ. അവൻ എന്തിനാ അന്വേഷിക്കുന്നത്? എന്താ ചേട്ടനല്ലേ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇവളെന്താ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നത്? അവന്റെ ചിരി കണ്ടില്ലേ? എനിക്കല്ല, പെറ്റു വെച്ചിരിക്കുന്നില്ലേ. ഇവൻ ഒറ്റ പെണ്ണുങ്ങളെ വിടില്ല. സാവിത്രി, പ്രായപൂർത്തിയായ പെണ്ണിനെ എന്തിനാ കൈനീട്ടി അടിക്കുന്നത്? മോളെ, അവൾ എത്ര ദേഷ്യപ്പെടാനായി. നിന്റെ ചേട്ടൻ എന്താ തെറ്റ് ചെയ്തത്? ഇന്നെന്റെ കൂട്ടുകാരികളോടൊക്കെ എത്ര വൃത്തികേടായിട്ട് സംസാരിച്ചെന്നറിയോ? അവരോടൊക്കെ ചോദിക്കുകയാണ് ഐസ്ക്രീം കഴിക്കാം, സിനിമയ്ക്ക് പോകാം, ഹോട്ടലിലേക്ക് പോകാം എന്നൊക്കെ. ഇതുവരെ കോളേജിൽ ഓരോരുത്തരും എന്നോട് കൈനീട്ടി സംസാരിച്ചിട്ടില്ല.
പക്ഷെ ഇപ്പൊ അവരുടെ ഒക്കെ മുന്നിൽ തല കുടിച്ചു നിന്നുപോയി. ഇതിനൊക്കെ കാരണം അവനാ. ശരി ശരി, കരച്ചിൽ നിർത്തേ. അഹങ്കാരി ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന്റെ ഫോട്ടോ പിന്നെ മേശപ്പെടുത്തെടുത്ത് വെക്കുകയല്ലേ? ഇതെന്താ, ജാക്കിചാന്റെ ഫോട്ടോ ആണോ? പറന്നു വരുന്നല്ലോ. ജാക്കിചാൻ ഇത്രയും മീശ ഇല്ലല്ലോ. എടാ നിന്റെ ഫോട്ടോ. എടാ എന്തിനാ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നു? എന്നാടാ ഫോട്ടോ എല്ലാം വലിച്ചെറിയുന്നത്? വീട് പെയിന്റ് അടിക്കുക. അതല്ലടാ, നമ്മള് കമന്റ് അടിച്ചത് ആ പിള്ളേർ അവളോട് പോയി പറഞ്ഞു. അതിന്റെ ബഹളം പോയി കാണുന്നെ. ഇവളെനിക്ക് കുരിശായി തീരുന്നോ തോന്നുന്നേ. നീ എന്തിനാടാ പേടിക്കുന്നെ? അവള് നിന്റെ അനീതിയല്ലേ. ധൈര്യമായിട്ട് പോടാ, ഞങ്ങള് പിന്നെ. എവിടേക്ക് എവിടേക്ക് പോകും നിങ്ങള്? എന്നെ കുഴി തള്ളിയിട്ടിട്ട് രണ്ടും കൂടെ രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. നോ നോ, ഇത് നീയും നിന്റെ അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിനകത്ത് മൂന്നാമതൊരാൾ വരാൻ പാടില്ല. ഞങ്ങൾ വരട്ടെ. പോകാൻ വരട്ടെ. മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിലേ പിന്നെ നീ ജനിച്ച നാട് കാണില്ല. പറഞ്ഞല്ല. അമ്മാവ, ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് അയച്ചിരിക്കാൻ അവൻ വിടല്. ഇങ്ങോട്ട് മാറി നിൽക്കടാ. എടാ പോടാ അങ്ങോട്ട്. നിന്നോടും കൂടെ അങ്ങോട്ട് മാറി നിൽക്കേ. എന്താടാ ബസ് സ്റ്റോപ്പിൽ നടന്നത്? ആട് നടന്നു, ആന നടന്നു. അരവിന്ദൻ എന്താ ചെയ്തെന്നാ ചോദിച്ച? അരവിന്ദനോ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വൃത്തിയോട് പറഞ്ഞില്ല? എന്താ പറഞ്ഞെ? അവരാണ് നിന്റെ ഫ്രണ്ട്സ്? ആ പെണ്ണുങ്ങള് ചന്ദ്രുവിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയുവോ? ഷാൻ കാക്കസിനെ. എടാ എന്നെ എന്തിനാ വലിച്ചടിക്കുന്നത്? നിന്റെ പേര് പറഞ്ഞാലേ അവള് മര്യാദക്ക് നിക്കുള്ളൂ, വല്ല പ്രശ്നമാകും. അവിടെ എന്താ ഒരു കുശുകുശുപ്പ്? അത് പറയണ്ടെന്നാ പറയുന്നേ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു പെണ്ണിനെ പോലെ നോക്കാത്ത ചന്ദ്രുവിന്റെ മുഖത്ത് നോക്കി കാക്കസിനെ എന്ന് പറഞ്ഞാൽ അരവിന്ദം വെറുതെ വിടണമെന്നാ? അതെന്താടാ ഈ കാക്കസിനിയ? എന്തിനാടി ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്? എന്തെങ്കിലും വൃത്തികെട്ട വാക്കായിരിക്കും. അതേ മാമാ, വൃത്തികെട്ട വാക്കാന്നേ. അത് കേട്ടപ്പോ അരവിന്ദൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ആ ദേഷ്യത്തിൽ അമിതയോട് പോയി അവളവനെ മാറ്റി പറഞ്ഞത് അല്ലേടാ? ഓഹോ, അങ്ങനെയാണോ കാര്യം? അയ്യോ മുത്തശ്ശി, നീ ഒന്ന് വെറുതെ ഇരിക്ക. പെൺകുട്ടികൾ അടങ്ങി ഒതുക്കി നടന്നില്ലെങ്കിൽ പിന്നെ ആൺപിള്ളേർ എന്ത് ചെയ്യാനാ? അമ്മേ, നിങ്ങൾ അകത്തു പോ. സാവിത്രി, നീയും പോയിക്കോ. അമ്മാവ, അവർ പറയുന്നത് പച്ചക്കളാണ്. നിങ്ങൾ എന്താ കിണ്ണം കട്ട കള്ളനെ പോലെ നോക്കിയിരിക്കുന്നെ? എഴുന്നേറ്റ് വന്നേ ഇങ്ങോട്ട്. അവക്ക് വേറെ ജോലിയില്ല. എന്ത് തന്നെയാണെങ്കിലും അനിയത്തിന്റെ കൂട്ടുകാരികളോട് സംസാരിക്കുന്നതിന് ലിമിറ്റ് വേണ്ടേ? അത് നിനക്കും ഇല്ലല്ലോ. ചേട്ടന്റെ ഫ്രണ്ടിനോട് പെരുമാറുന്ന രീതിയാണ് നീ കാണിക്കുന്നത്. മിസ്റ്റർ, ഒന്ന് അകത്തേക്ക് വരുമോ? യെസ്. എന്താ വിളിച്ചായിരുന്നല്ലോ. നിങ്ങളെ ആരാ വിളിച്ചേ? ഓ, അവനെ ആയിരുന്നു. എടാ നിന്നെ തന്നെയാടാ. ഒന്നകത്ത് വന്നേ. എന്നെ എന്തിനാണ് അവൾ വിളിക്കുന്നത്? പോടാ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പോ. എടാ കൃഷ്ണമൂർത്തി, ഞാൻ ചോദിക്കുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇക്കിനെയും ഷാൻ കാക്കസിനെ എന്ന് വെച്ച എന്താടാ? അമ്മായി, എടാ എന്തിനാണ് അവളെ വിളിക്കുന്നത്? കോടതി പോ. അത് ഇക്കിനിയെ ഷാൻ കാക്കസിനെ എന്ന് കഥകത്തിനടച്ച്. ഞാൻ നിന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പുറത്ത് പറഞ്ഞു നടക്കാ പതിവല്ലേ? ഇല്ലല്ലോ, ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറയാതെ കൃഷ്ണമൂർത്തിക്ക് എങ്ങനെ അറിയാം? നേരെ നോക്ക്. എന്റെ ചേട്ടന് കൂടെ നീയും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അടിച്ച് ശരിയാക്കി കളയും. പോ. ഇതുവരെ നടന്നതൊക്കെ കൃഷ്ണമൂർത്തിയോട് പറഞ്ഞില്ലേ? ഇനി ഇതുകൂടെ പോയി പറയണേ. എന്തിനാ അമുതേ പാട്ട് നിർത്തിക്കളഞ്ഞത്? പാട്. നിന്റെ മനസ്സിലുള്ള ദുഃഖം തീരും വരെ പാടിക്കൊണ്ടേയിരിക്കും. ദുഃഖോ? ആർക്ക്? ഞാൻ സന്തോഷിച്ചല്ലോ പാടിയത്. അങ്ങനെയാണോ? നീ ശോകഗാനം പാടുന്ന പോലെ എനിക്ക് തോന്നി. എന്താ, സ്വപ്നമാണോ? അല്ല, എനിക്ക് സ്വപ്നം കാണാൻ പാടില്ലേ? അതല്ല, സ്വപ്നം ആർക്ക് വേണേലും കാണാം, പക്ഷെ എല്ലാ സ്വപ്നം ഫലിക്കണമെന്ന് വാശി പിടിക്കുന്നില്ലേ? അതാ തെറ്റ്. എന്താ പറയുന്നേ? സത്യമാ പറയുന്നേ. നമ്മുടെ ചന്ദ്രുവില്ലേ, ഒരു സുന്ദരി പെണ്ണുമായിട്ട് ചുറ്റിക്കളിയ. കല്യാണത്തിന് മുമ്പ് ശാന്തിമുഹൂർത്തമൊക്കെ കഴിഞ്ഞതാ, എല്ലാത്തിനും തയ്യാറാന്നേ. ആ പെണ്ണ് വേറെ ആരുമല്ല, സദാനന്ദപുരം സേതുപതിയുടെ മകൾ മഹേശ്വരി. നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ആദ്യം എനിക്കും വിശ്വസിക്കാനായില്ല, പിന്നെയാണ് സത്യം മനസ്സിലായത്. അതുകൊണ്ട് ആ ദ്രോഹിയുടെ മോന്ത കാണണ്ടെന്ന് കരുതി ഞാൻ നാടുവിടാൻ തീരുമാനിച്ചത്. നീയും അവനെ മറക്കുന്നതാ നല്ലത്. ഞാൻ പോവാ.